വായസം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പല നിലക്കും സഹായിച്ച ആൾക്കാരുണ്ട്, അത് വിതരണം ചെയ്യാൻ, അത് ഉണ്ടാക്കാൻ, അതിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പൈസ എല്ലാവർക്കും അള്ളാഹു വർക്ക് ചെയ്യട്ടെ. അത് കുടിച്ചോൾക്ക് അള്ളാഹു വലിയൊരു ഔഷധമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തന്നെ തരട്ടെ. പ്രവാസികളായ ആളുകൾ നന്നായി സഹകരിച്ചിട്ടുണ്ട്, ജോലിയിലൊക്കെ അള്ളാഹു വർക്ക് ചെയ്യട്ടെ. അവർക്ക് എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവനകൾ തന്ന ആളുകൾ, കുടുംബജീവിതത്തിൽ റാഹത്തുണ്ടാവാൻ വേണ്ടി ഒരു സഹോദരൻ, പിന്നെ നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ ഉമ്മ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റു പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. നല്ല ഒരു സംഖ്യ തന്നെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗൾഫിൽ പോകാനുള്ള പേപ്പറും അതുപോലെ വിസ അതൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. വിദേശത്ത് പോകാൻ വേണ്ടി എല്ലാം റെഡിയാണ്, പക്ഷെ കണ്ണട വെക്കുന്ന ഒരു വിഷയം കൊണ്ട് പിന്നെ ഇന്റർവ്യൂ മറ്റുമൊക്കെ ക്യാൻസലായി തോന്നും. അത് പ്രത്യേകം റാഹത്താവാൻ വേണ്ടിയിട്ട്, വിദേശത്ത് പോയി നല്ല ജോലിയിലാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. കടം വീടാൻ വേണ്ടി രോഗങ്ങളുടെ പ്രയാസം കൊടുക്കുന്ന ഒരു പ്രവർത്തനം, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ, ജോലി റെഡിയാവാൻ വേണ്ടി ഒരു പ്രവർത്തനം, വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ, സ്വാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടി വീട്ടിലെ നേർന്ന ചില പ്രയാസങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം, കടം വീടാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച മഹദറത്തുൽ ബദരിയ്യ പള്ളിയിൽ വെച്ച് നടത്തുന്നുണ്ട്. സഹോദരന്മാർക്കും സഹോദരിമാർക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും. എല്ലാവരും അത് പങ്കെടുക്കും. അടുത്ത December 26 ഞായറാഴ്ചയായിരിക്കും ഒന്ന് കൂടി പുറപ്പെടുന്നത്. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. انت حبيبي نكدل അറിഞ്ഞില്ലെങ്കിൽ ജീവിതം പിന്നെന്തിന. കാവലേ റബ്ബനാ
ഖബറിലാകെ ഇരുൾ മൂടി ഭീതിയേറും രാവിലെ റസൂലുള്ളാഹിന്റെ കവലേ റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മണ്ണിലെത്തുന്നേരത്ത് കൈവേടിയല്ലേ യാ നബീ മൗത്തിനേരത്തും ഉമ്മത്തിയെന്നും രത്തോരാണെന്റെ വാരിദീ ദാനവും നൽകണേ ഞങ്ങൾ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയം തങ്ങള് കൈവേടിയല്ലേ ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു ിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹു ഉമ്മത്തിൽ ഹദറായി ഉമ്മത്തിൽ സയ്യിദുൽ കൗലൈനി അഫ്ളമല ഖുർആത്തുൽ ഐനൈനി മൻജാവ മൻജാവ മുർതാഹൽ മുസ്തഫൈ ഇബ്സമലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി ആരമ്മ ഹുവായ മുത്ത് നബിയോടെ ഹമറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് മധുഹെഴുതി തിരുനൂറെ കാണാനി പാമി ൂരി മാമല്ല മധുറും സ്വരമാലെ മധു ഒന്ന് പാടി കുളിർപ്പിക്ക ഒളിവർപ്പില്ലാലൂമല്ല ആരംഭമായ മുത്ത് നബിയോടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് കണ്ണോട് കണ്ണൊന്ന് കണ്ടിട്ടടയണം മഹ്ബൂബേ മിഴിരണ്ട് ആ കണ്ണാല് കബറുള്ളിൽ ചെല്ലുമ്പോൾ ഇരുളന്നെ മൂടില്ല കണ്ണിൽ അനൂറുണ്ട് ആരംഭമായ മുത്ത് നബിയോടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ, അമൂലാക്കണേ റഹ്മാനെ.
അള്ളാഹുവെ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും മറ്റും കൂട്ടമായും ഞങ്ങൾ ഓരോരുത്തരും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണേ റബ്ബാനെ. എല്ലാ ദോഷങ്ങളും പൊറുത്തു തരണേ അല്ലാ. എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് വല്യമ്മമാര് വല്യപ്പമാര് ചേട്ടഞ്ചന്മാര് ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് ഉസ്താദുമാര് ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചവർ ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചവർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം പാനീയം വസ്ത്രം താമസം വാഹന സൗകര്യം നൽകിയവർ. ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ചികിത്സകളിൽ വാങ്ങുകളിൽ ദിക്കുകളിൽ ദുആകളിൽ പങ്കെടുക്കുന്ന ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ. ഞങ്ങളെ ഭാര്യമാരെ അവരെ കുടുംബക്കാർ ഭർത്താക്കന്മാര് അവരെ കുടുംബക്കാര് മുഴുവൻ ആളുകളുടെയും എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അമ്മാ. എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ അമ്മാ. വിഷമങ്ങള് പ്രയാസങ്ങൾ എന്ന് പറയുമ്പോ ഓരോരുത്തരും മനസ്സിലെന്താ വരുന്നത് നിനക്കറിയാലോ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അമ്മാ. വീടില്ലാണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ വീട് നൽകണേ റബ്ബേ. പണി നടക്കുന്ന വീടിന്റെ പണികൾ പൂർത്തിയാക്കി തരണേ അല്ലാ. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. ഉള്ള വീടുകൾ സ്വസ്ഥതയും സമാധാനവും ഉള്ള വീടാക്കണേ അല്ലാ. എന്നും പിണക്കങ്ങളുള്ള വീടാക്കല്ല റബ്ബേ. എന്നും രോഗങ്ങളുള്ള വീടാക്കല്ല റബ്ബേ. എന്നും ദാരിദ്ര്യങ്ങളുള്ള വീടാക്കല്ല അല്ലാ. മനസ്സമാധാനമുള്ള വീടാക്കണേ റബ്ബേ. ചെറുതും വലുതുമായ കടങ്ങളെ കൊണ്ട് വലിഞ്ഞവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണേ റഹ്മാനെ. മക്കളെ കെട്ടിച്ച് വീടുണ്ടാക്കി വാഹനം വാങ്ങി ബിസിനസ് തുടങ്ങി പൊട്ടി പലരും കാശ് വാങ്ങി പറ്റിച്ചു പോയി. സ്ഥലം വാങ്ങിയിട്ട് വിൽപ്പന നടക്കാതെ കടത്തിൽ പെട്ടുപോയവരെ കടങ്ങൾ നീ വീട്ടിൽ തരണേ അല്ലാ. വീടിന്റെ ആകാരവും പൊന്നും വണ്ടിയുടെ ആർസിയും ഒക്കെ പണയത്തിലായി വലിയ പ്രയാസത്തിലായി വന്നി പരിഹാരം നൽകണേ റഹ്മാനെ. വിമാനപ്രായമായവർക്ക് നല്ല ഇണകള നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് തൊരാകെ ചെല്ലപ്പെട്ട് ഭർത്താക്കന്മാര് മരിച്ച വിധവകൾ പുനർവിവാഹം എളുപ്പമാക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞവരെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകണേ റഹ്മാനെ. ഭർത്താവിന്റെ ഉദ്ദേശം ദുശാഠ്യം ദുശംശയം ദുശീലം പരസ്ത്രീ ബന്ധം ഭീനി ബോധമില്ലായ്മ വേദനിക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് പരിഹാരം നൽകണേ അല്ലാ. സ്വന്തം ഭാര്യയുടെ അനുസരണം കേടുകൊണ്ട് ഭാര്യയും ഉമ്മയും തമ്മിൽ ഭാര്യയും പെങ്ങന്മാര് തമ്മിൽ ചേട്ടാച്ചന്മാര് ഭാര്യമാര് തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് വേദനിക്കുന്നവർ നീ പരിഹാരം നൽകണേ അല്ലാ. ഒരു പെണ്ണിനെയും ചെറിയ പ്രായത്തിൽ വിധവകളാക്കല്ലറബ്ബേ. മക്കളെ അനാഥരാക്കല്ലറബ്ബേ. ഭാര്യമാരെ ചെറുപ്പത്തിൽ നീ തിരിച്ചു വിളിക്കല്ല അല്ലാ. മക്കളില്ലാത്തവർക്ക് റാഹത്തുള്ള മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാധീനങ്ങളാക്കണേ റബ്ബേ. ഗർഭിണികൾക്ക് സന്തോഷമുള്ള പ്രസവം നൽകണേ അല്ലാ. രണ്ട് ലോകത്തും ഉപയോഗിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തന്റേടവും വിവേകവും ഉള്ള മക്കളാക്കണേ റബ്ബേ. മക്കളെ കാരണം കൊണ്ട് തലതായിത്തേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കല്ല അല്ലാ. റബ്ബേ ഞങ്ങളിൽ ഒരുപാട് ആളുകൾ വിദേശ നാടുകളിലുണ്ട്, അവരെ ജോലികളിൽ പുറത്തു നൽകണേ അല്ലാ. അവരെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കണേ അല്ലാ. നാട്ടിലേക്ക് വരാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് എളുപ്പം നൽകണേ അല്ലാ. വന്നിട്ട് പോകാൻ കഴിയാത്തവർ പോകാൻ ആശിച്ച് തടസ്സങ്ങളുള്ളവർ നീ പരിഹരിക്കണേ അല്ലാ. റബ്ബേ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവാകാത്തത് കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുന്നവർ നീ പരിഹാരം നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് വിട്ടുമാറാത്ത തലവേദന മൈഗ്രൈൻ നീരൊഴക്കം ശിപ നൽകണേ അല്ലാ. കണ്ണെന്ന് വെള്ളരിക്കുന്നവർക്ക് കാഴ്ചക്കുറവ് ചെവി വേദന ചെവി നൊലിക്കുന്നവർ കേളിക്കുറവുമായി കൊണ്ടുള്ളവർ പല്ലുവേദന ടോൺസസ് തൊണ്ടവേദന ശിപ നൽകണേ റഹ്മാനെ. നെഞ്ചരിച്ചിൽ പുകച്ചിൽ വയറ്റിൽ കാണിച്ച ക്യാഷ് ട്രബിൾ ശിപ നൽകണേ അല്ലാ. കിഡ്നിയുടെ വാൽവിന്റെ ലിവറിന്റെ ഹാർട്ടിന്റെ ലെങ്സിന്റെ അസുഖം ശിപ നൽകണേ അല്ലാ. മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ പഴുപ്പ് മൂത്രക്കടച്ചിൽ മൂത്രവാർച്ച അസ്ഥിയൊരുക്കം വെള്ളപ്പോക്ക് ബ്ലീഡിംഗ് ശിപ നൽകണേ അല്ലാ. ഗർഭാശയത്തിൽ മുഴകളുള്ളവർ സ്തനാർബുദം ഉള്ളവർ ബാക്ടീരിയയുടെ അസുഖമുള്ളവർ തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉള്ളവർ ശിപ നൽകണേ റഹ്മാനെ. കാൽമുട്ട് വേദന കൈമുട്ട് വേദന ഊരവേദന പുറംവേദന സന്ധികളിൽ വേദന അപസ്മാരം റബ്ബേ. ശരീരത്തിൽ വലിയ പ്രയാസങ്ങൾ മക്കൾ ഉറക്കത്തിൽ മുത്രയിച്ച് പോകുന്നത് കൊണ്ട് വേദനിക്കുന്നവർ നീ പരിഹാരം നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ മക്കൾ ഉറക്കത്തിൽ മൂത്രയിക്കുന്നതിനാൽ ഒരു വിരുന്നിന് പകരം സൽക്കാരത്തിന് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ പേരും ഇനി പരിഹരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളൊന്ന് മരിച്ചുപോയ ഉമ്മമാര് ഉപ്പമാര് വലിയ ഉമ്മമാര് വലിയ ഉപ്പമാര് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ഉപ്പ
സെക്രട്ടറിയുടെ ഉപ്പയടക്കം പലരും മരണപ്പെട്ടുപോയി. അവരൊക്കെ കബറ് സന്തോഷമാക്കണേ. എന്റെ വലിയമ്മയുടെ ആണ്ടിന്റെ മാസമാണ്, ഇനി അവരെ കബറ് സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരെല്ലാരും ബന്ധപ്പെട്ടവരെ കബറ് സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാരും ഉപ്പമാരും ഞങ്ങൾക്ക് വേണ്ടി എത്രയാണ് കഷ്ടപ്പെട്ടത്. റബ്ബേ, ഞങ്ങൾക്ക് ചെറിയ തലവേദന വന്നാൽ അവർ ഉറങ്ങാറില്ല, വീട്ടിലെത്താൻ വഴിയാൽ അവർക്ക് ഉറക്കം വരൂല. അവരെ പള്ളിക്കാണ്ടി ആറടി മണ്ണിൽ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ ഇന്ന് പോന്നു. അവരവസ്ഥ എന്താന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഉമ്മമാരെ ശിക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ ഉപ്പമാരെ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്കും മരിക്കണം, ഈമാനുള്ള മരണം തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണം തരല്ല അല്ലാ, അവരുടെ മരണം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. തീർമുഖ്യന്റെ രോഗങ്ങളോ മരണങ്ങളോ തരല്ല അല്ലാ. അജ്ഞാത സ്ഥലങ്ങളിൽ കടന്നു മരിക്കേണ്ട അവസ്ഥ, ആത്മഹത്യ ചെയ്യാനുള്ള ദുർബുദ്ധിയൊന്നും നൽകില്ല റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ള ഒരു സമയം, ഇഷ്ടമുള്ള സ്ഥലം, ഇഷ്ടമുള്ള ഒരിടത്തൊന്നും ഇലാഹില്ലാന്ന് ഉറക്കം ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പരിഷ്കരിക്കാൻ ലക്ഷങ്ങളെ നൽകണേ അല്ലാ. ചെയ്തു പോയ പാപങ്ങളുടെ കടുപ്പം കൊണ്ട് ഈമാനില്ലാതെ ചത്തുപോകുന്ന ദുരവസ്ഥ നൽകല്ല റബ്ബേ. ലക്ഷങ്ങളെ നൽകണേ അല്ലാ. അവർ വിശാലമാക്കണേ അല്ലാ. ചോദ്യോത്തരം എളുപ്പമാക്കണേ അല്ലാ. അവസാനം ഹബീബായ റസൂലുള്ളാഹി ഒരുമിച്ച് കൂടാൻ വാക്യം നൽകണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയാസന ഫിൽആഖിറതി ഹസന വഖിന ആദാബന്നാർ ബിറഹ്മതിക യാ അർഹമർറാഹിമീൻ. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കും ദുആ ചെയ്യും. കൈത പോയില് ദർസ് 26 കുട്ടികളുടെ ദർസുണ്ട്. വയതിന് പോകുന്നതുകൊണ്ട് ഒരു അസിസ്റ്റൻ്റ് മെത്തഡീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശമ്പളം ഞാൻ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇത്തരം ദിവസങ്ങളിൽ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും തന്നാലാണ് കൊടുക്കാറുള്ളത്. ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്തവർ തന്നാൽ ഉപകാരമാണ്. എല്ലാ ദിവസവും രാവിലെ യാസീൻ മോദി അസ്മാവിസിലെ ദുആ ചെയ്യാറുണ്ട്. മെത്തഡീസ് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. കഴിയുന്നവർ സഹകരിക്കണം. പ്രയാസമുള്ളവരും ബുദ്ധിമുട്ടാൻ വേണ്ടതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും. ഈ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മുഴുവൻ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾ സഹോദരി സഹോദരന്മാരും എല്ലാവരും നന്ദിയും അറിയിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തോടെ അടുത്ത ഡിസംബർ 26 അറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തി മൂന്ന് സ്ഥലത്തോടെ എനിക്ക് സംസ്കരിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.